ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് പുറത്തു പോകാനുണ്ട് കുഞ്ഞുമോനെയും കൂട്ടി ഹോസ്പിറ്റലിലാണ് പോകേണ്ടത് ടോക്കന് വേണ്ടി ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞു രണ്ട് മണിയാവുമ്പോൾക്ക് വന്നാൽ മതി എൺപതാണ് ടോക്കൺ കിട്ടിയത് അപ്പോൾ വിചാരിച്ചു ഏതായാലും ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഇനി പോകാം രണ്ട് മണിയാവുമ്പോഴേക്കെല്ലാം അവിടെ എത്തുന്നുണ്ടു നമുക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം സ്കൂൾ പോയതിന് ശേഷമാണ് ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങിയത് ഇത് നല്ലൊരു ടേസ്റ്റിയായ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് തോട്ടത്തിൽ നിന്ന് അന്നേ കൊണ്ടു വന്ന് കുറച്ച് കൂവമാക്കിയുണ്ട് അതിനെ കൊണ്ടുള്ളൊരു കറിയാണ് എന്നാൽ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണണം സപ്പോർട്ട് ചെയ്യണം മോനെ കരയിച്ചിട്ടല്ല എടുത്ത വീഡിയോ ആണ് സുഖമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവൻ കളിക്കുകയെല്ലാം ചെയ്യും ചോറിന് വേണ്ടി അടുപ്പത്താണ് തീ ഉണ്ടാക്കിയത് ആദ്യം തന്നെ വേഗം തന്നെ ചോറിനുള്ള വെള്ളം വെച്ച് അരി വാഷ് ചെയ്തിട്ടു ശേഷം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തു അതുപോലെ തന്നെ കൂവയും ക്ലീൻ ചെയ്തു ചെമ്മീൻ വേഗം തന്നെ ക്ലീൻ ചെയ്തു കൂടി തന്നെയാണ് ചെമ്മീൻ എടുത്തത് കുറച്ച് വലിയ ചെമ്മീനാണ് അതിനിടയും നമുക്ക് ചെമ്മീൻ തോരനും ഈ കറിക്കും എല്ലാം തേങ്ങ വേണം അതുകൊണ്ട് തേങ്ങ ചെലവിയെടുക്കാം ഒരു തേങ്ങയാണ് ചെരുവിയെടുത്തത് എല്ലതിനും വേണ്ടി ഒരു തേങ്ങയാണ് ഞാൻ ചെരുവിയെടുത്തത് അതിനെല്ലാം വേണ്ടുന്ന തേങ്ങയും ചെരുവിയെടുത്തു ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതും ക്ലീൻ ചെയ്തെടുത്തു നെഞ്ചുണ്ടാക്കുമ്പോൾ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് എനിക്കെന്തോ വലിയൊരു ജോലി തീർന്നതുപോലെയാണ് പിന്നെ ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കിയത് ചെമ്മീൻ കൊണ്ട് കറി ഉണ്ടാക്കിയില്ല ചെമ്മീൻ കറി ഉണ്ടാക്കിയാൽ മക്കൾക്കതേ വേണ്ടി വരും ഇവർക്ക് ഇതേപോലെയുള്ള മക്കൾക്ക് ഇതേപോലെ കിഴങ്ങ് വർഗങ്ങളെല്ലാം ഔഷധ ഗുണ ഗുണമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണല്ലോ ഇവ അതുകൊണ്ട് മീൻ കറി ഉണ്ടാക്കിയാൽ അവർക്ക് മീൻ കറിയെ വേണ്ടി വരും അതേപോലെ തന്നെ ചിക്കനോ ബീഫോ ഉണ്ടാക്കി അതേ വേണ്ടിവരും പച്ചക്കറി ആരും തൊടുകയില്ല അതുകൊണ്ട് മീൻ കറിയൊന്നും ഫിഷ് കറിയൊന്നും ഉണ്ടാക്കിയില്ല ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കിയത് ഞാൻ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്നും നോക്കാം കൂവ നന്നായി തോലുപൊളിച്ച് വാഷ് ചെയ്ത് വെച്ചു അതേപോലെ തന്നെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു ചേമ്പും എടുത്തു ഒരു ചേമ്പും അതേപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് ഇട്ടു ഒരു കുക്കറെടുത്ത് കുക്കറിലാണ് ഇത് ഉപയോഗിച്ചത് കുക്കറെടുത്ത് കൂവയും ചേമ്പും ചെറുതായി അരിഞ്ഞിട്ട് ചെറുതായി അരിയണം ഇത് കാണുന്ന പോലെയുള്ള കഷ്ണങ്ങളാക്കുക അതിൽ ആവശ്യത്തിന് വെള്ളം മൂന്ന് പച്ചമുളക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ട് കുക്കർ മൂടിയിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിക്കുക നിങ്ങൾക്കെല്ലാവർക്കും അറിയുമല്ലോ കൂവ എത്ര വേവിച്ചാലും കൂവ അങ്ങനെ ഉടഞ്ഞു ഉടഞ്ഞിട്ടുകയില്ല അതുകൊണ്ട് കൊഴുപ്പിന് വേണ്ടിയാണ് ഞാൻ ഈ ചേമ്പ് ഇട്ടത് അതുകൊണ്ട് ചേ കൂവ ചെറുതായി അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ചേമ്പും ചെറുതായി അരിഞ്ഞെടുക്കുക അത് വെന്തു വരുമ്പോഴേക്ക് തന്നെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ മുളക് ആവശ്യത്തിന് ഉപ്പ് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം കഷ്ണമുള്ളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇവയിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് സ്റ്റവിൽ വെക്കാം അപ്പോഴേക്ക് തന്നെ നമ്മുടെ കൂവയും ചേമ്പും വെന്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതായി നാം തയ്യാറാക്കുന്നത് ചേമ്പിനും കൂവയ്ക്കും വേണ്ടിയുള്ള അരപ്പാണ് ഇങ്ങനെയുള്ള അരപ്പാണ് ഈ കറിയുടെ ടേസ്റ്റ് അതിന് വേണ്ടത് ഒരു മിക്സീഡ് ചെറിയ ജാറെ എടുത്ത് അരമുറി തേങ്ങ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചോ അഞ്ചോ ആറോ വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം ചെറിയ ജീരകം ആറ് ചെറിയ ഉള്ളി ഇവയാണ് വേണ്ടത് അതിൽ അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുക നന്നായി അരച്ചെടുക്കണം നമ്മൾ കുക്കറിലാണല്ലോ ഇത് ഉപയോഗിച്ചത് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കോക്കനറ്റ് ഓയിൽ ഒഴിക്കുക നാല് സ്പൂൺ കോക്കനറ്റ് ഓയിൽ ഒഴിക്കുക അതിൽ രണ്ട് വറ്റമുളക് ഒരു സ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില ഇതിട്ട് മോപ്പിക്കുക അതിലേക്ക് നാം ഉണ്ടാക്കി വെച്ചാൽ കൂവയും ചേമ്പും ഒഴിക്കുക ഇതേപോലെ കുറച്ച് ഉടച്ചെടുക്കുക അത് കൂവ കൂവുടകൊന്നുമില്ല ചേമ്പ് നല്ലവണ്ണം മുടഞ്ഞ് വിട്ടുക അതിനുശേഷം ഈ അരപ്പും കൂടി ഒഴിക്കുക ഒഴിച്ച് നന്നായി തിളച്ച് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക നല്ല കറിയാണ് എന്തൊരു ടേസ്റ്റാണെന്നോ നല്ല ടേസ്റ്റ് ഉണ്ട് അത് മാത്രം മതി ചോറ് വേണ്ടി പിന്നെ അപ്പോഴേക്കും തന്നെ അപ്പോഴേക്കും തന്നെ നമ്മുടെ ചെമ്മീൻ തോരൻ്റെ ചെമ്മീനെല്ലാം എല്ലാം വെന്തു കഴിഞ്ഞു അതിൽ ഒരു രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം ചിരുക്കി വെച്ച തേങ്ങയുണ്ടല്ലോ തേങ്ങയും ഇടുക ആവശ്യത്തിന് തേങ്ങയും വെ എത്ര കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല എത്ര തേങ്ങ വേണ്ടതെന്ന് വെച്ചാൽ ഇടുക പിന്നെ ഉണ്ടാക്കിയത് ബീട്രൂട്ട് തോരനാണ് ഇത് ആ ഒരു മിനിറ്റല്ല കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു തോരനാണിത് അതോ ടേസ്റ്റോ നല്ല ടേസ്റ്റുമാണ് വിറ്റാമിനും കൂടുതലാണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുകും വറ്റൻമുളകും ഇടുക കറിവേപ്പിലയും ഇടുക അതിലേക്ക് ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും ഇടുക ഒന്ന് സ്പൂണോട് അങ്ങോട്ടും ഇങ്ങോട്ടും മുളക്കി ആവശ്യത്തിന് തേങ്ങയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അടിപൊളി ബീട്രൂട്ട് തോരനുമായി അങ്ങനെ ഒരു അടുപ്പത്ത് വെച്ച് പപ്പടവും വാട്ടിയെടുത്തു പിന്നെ മോനും പിന്നെ പറയേണ്ടല്ലോ ഇന്നത്തെ ഓൺ ഇന്നത്തെ ലഞ്ച് കിഡിലൻ ലഞ്ച് റെസിപ്പി തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫുഡും കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാമലൈക്കും